നമസ്കാരം. രാജ്യത്തിനെതിരായി നുണപ്രചാരണം നടത്തിയതിന് രണ്ട് വെബ്സൈറ്റുകളും 20 യൂട്യൂബ് ചാനലുകളും കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. കുപ്രചരണങ്ങളും രാജ്യവിരുദ്ധ പ്രചാരണങ്ങളും നടത്തുമെന്ന് കണ്ടാണ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിന്റെ ഈ നടപടി ഉണ്ടായത്. പാകിസ്ഥാനിൽ നിന്നാണ് ഈ ചാനലുകൾ പൂർണ്ണമായും നിയന്ത്രിച്ചിരുന്നത്. കശ്മീർ, ഇന്ത്യൻ സൈന്യം, ജനറൽ ബിപിൻ റാവത്ത്, രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗം, രാമക്ഷേത്രം തുടങ്ങിയ വിഷയങ്ങളിലെല്ലാം ഇവർ ധാരാളം വ്യാജ വാർത്തകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. രഹസ്യ അന്വേഷണ വിഭാഗവും സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തിയതിന് ശേഷമാണ് യൂട്യൂബ് ചാനലുകൾക്കും വെബ്സൈറ്റുകൾക്കും വിലക്ക് ഏർപ്പെടുത്തിയത്. നിരോധിക്കപ്പെട്ട 20 യൂട്യൂബ് ചാനലുകളും 15 എണ്ണവും നയ പാകിസ്ഥാൻ ഗ്രൂപ്പ് എന്ന പേരിലുള്ള ഗ്രൂപ്പിന്റെ നിയന്ത്രണത്തിൽ ഉള്ളതായിരുന്നു. പാകിസ്ഥാൻ വാർത്താ അവതാരകർ ഉൾപ്പെടെയുള്ളവരാണ് ഇതിലൂടെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇന്ത്യയിലെ യുവാക്കൾക്കിടയിൽ സ്പർദ്ധ വളർത്താനും മതപരമായ വേർതിരിവ് കൊണ്ടുവരുന്നതിനും വേണ്ടിയാണ് ഇവരുടെ പ്രവർത്തനമെന്ന് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇതിനായി പാകിസ്ഥാനിൽ നിന്ന് തന്നെ ഇവർക്ക് വലിയ തോതിൽ ഫണ്ട് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. 20 യൂട്യൂബ് ചാനലുകൾക്കുമായി 35 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. ഇതിൽ 31 ലക്ഷം പേരും നയ പാകിസ്ഥാൻ ഗ്രൂപ്പിന്റെ കീഴിലുള്ള 15 യൂട്യൂബ് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്തവരാണ്. ടർക്കിഷ് സൈന്യം ന്യൂഡൽഹിയിലേക്ക് പ്രവേശിക്കുന്നു. 300 ഇന്ത്യൻ ചാരന്മാരെ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ തൂക്കിലേറ്റി. ഇത് യോഗിക്കും മോദിക്കുമുള്ള ശക്തമായ താക്കീത് തുടങ്ങി തികച്ചും വ്യാജമായ വാർത്തകളാണ് ഇതിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. പഞ്ചാബ് വൈറൽ ഹിസ്റ്റോറിക്കൽ ഫാക്ട്സ് എന്നിങ്ങനെ നിഷ്പക്ഷമായ രീതിയിലാണ് ചാനലുകൾക്ക് പേര് നൽകിയിരിക്കുന്നത്. കാഴ്ചക്കാരെ തെറ്റിദ്ധരിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ഈ പേരുകൾ നൽകിയതെന്നാണ് വിവരം. വ്യാജ ചിത്രങ്ങളാണ് വാർത്തകളിൽ ഉപയോഗിച്ചിരുന്നത്. വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിൽ നിന്നുള്ള പലരുടെയും പേരിൽ ഹാഷ്ടാഗുകളും ഇവർ ഉപയോഗിച്ചിരുന്നു. IT നിയമത്തിലെ ചട്ടം 16 പ്രകാരമാണ് നിരോധനം. വിവിധ മന്ത്രാലയങ്ങളുമായി നടത്തിയ കൂടിയാലോചനകൾക്ക് ശേഷമാണ് ചാനലുകളും വെബ്സൈറ്റുകളും നിരോധിക്കുന്നതിന് കേന്ദ്ര സർക്കാർ നടപടികൾ എടുത്തതെന്നാണ് ലഭിക്കുന്ന വിവരം. 35 ലക്ഷത്തോളം ലൈക്കുകളും 55 കോടിയോളം വ്യൂസുകളും ഇവയ്ക്കുണ്ടായിരുന്നു. കർഷക സമരം, ദേശീയ പൗരത്വ ഭേദഗതി നിയമം, ദേശീയ ജനസംഖ്യ രജിസ്റ്റർ തുടങ്ങിയവയുമായുള്ള ബന്ധപ്പെട്ട് ഇവ വ്യാജ പ്രചരണങ്ങൾ നടത്തിയിരുന്നു. രാജ്യത്തെ 5 സംസ്ഥാനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പോലും സ്വാധീനം ചെലുത്താൻ സാധ്യതയുള്ളവയായിരുന്നു ഇവയിലെ ഉള്ളടക്കമെന്നും കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം കശ്മീർ വിഷയവുമായി ബന്ധപ്പെട്ട ഉള്ളടക്കത്തിന്റെ പേരിലാണ് ദി പഞ്ച് ലൈൻ, ദി നേക്കഡ് ട്രൂത്ത്, ഫോർ ന്യൂസ്, 8 കവർ സ്റ്റോറി തുടങ്ങിയ യൂട്യൂബ് ചാനലുകളെ നിരോധിച്ചത്. ഖാലിസ്ഥാൻ അനുകൂല ഉള്ളടക്കത്തിന്റെ പേരിൽ ഇന്റർനാഷണൽ വെബ് ന്യൂസ്, ഗൽസ TV തുടങ്ങിയവ നിരോധിച്ചു. ഖാലിസ്ഥാനി കശ്മീർ സംബന്ധിതമായ ഉള്ളടക്കത്തിലുള്ള പേരിലാണ് News 24, പഞ്ചാബ് വൈറൽ എന്നിവയ്ക്ക് നിരോധനം. ഫിക്ഷണൽ, ഹിസ്റ്റോറിക്കൽ ഫാക്ട്സ്, നയ പാകിസ്ഥാനി ഗ്ലോബൽ, ഗോ ഗ്ലോബൽ ആൻഡ് ഇ കൊമേഴ്സ് എന്നിവയെ പൊതുവായ ഇന്ത്യാവിരുദ്ധ ഉള്ളടക്കങ്ങളുടെ പേരിലാണ് നിരോധിച്ചിട്ടുള്ളത്. ജുനൽ ഹലീം ഒഫീഷ്യൽ, തയബ് ഹനീഫ്, സീൻ അലി ഒഫീഷ്യൽ, മൊഹസീൻ രാജ്പുത് ഒഫീഷ്യൽ, കനിസ് ഫാത്തിമ, സദഫ് ദുറാനി, മിയാൻ ഇമ്രാൻ അഹമ്മദ്, നജാം ഉൽ ഹസൻ ഗജ എന്നീ ചാനലുകളെ പാക് മാധ്യമ പ്രവർത്തകരുമായുള്ള ബന്ധത്തിന്റെ പേരിലുമാണ് നിരോധിച്ചിരിക്കുന്നത്. നയ പാകിസ്ഥാൻ ഗ്രൂപ്പിന്റെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന ചാനലുകളും അവയിൽ പ്രസിദ്ധീകരിച്ച ചില വ്യാജ വാർത്തകളും ഇവയൊക്കെയാണ്. 1, ഫിക്ഷണൽ. സബ്സ്ക്രൈബേഴ്സ് 3 ലക്ഷമാണ്. പ്രസിദ്ധീകരിച്ച വാർത്ത എന്ന് പറയുന്നത് ഇന്ത്യയിലേക്കുള്ള എണ്ണ വിതരണം നിർത്താനൊരുങ്ങിയ 7 അറബ്യൻ രാജ്യങ്ങൾ എന്നാണ്. 2, ഹിസ്റ്റോറിക്കൽ ഫാക്ട്സ്. സബ്സ്ക്രൈബേഴ്സ് 9.44 ലക്ഷം. പ്രസിദ്ധീകരിച്ച വാർത്ത പ്രതികാരം ചെയ്യാൻ രാമക്ഷേത്രത്തിൽ പ്രവേശിച്ച് തുർക്കി സൈന്യം എന്നാണ്. 3 ചാനൽ എന്ന് പറയുന്നത് പഞ്ചാബ് വൈറൽ. പ്രസിദ്ധീകരിച്ച വാർത്ത എന്ന് പറയുന്നത് കശ്മീരിലെ പരാജയം സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നാണ്. 4 ചാനൽ എന്ന് പറയുന്നത് നയ പാകിസ്ഥാൻ ഗ്ലോബലാണ്. സബ്സ്ക്രൈബേഴ്സ് 7.76 ലക്ഷം. പ്രസിദ്ധീകരിച്ച വാർത്ത എന്ന് പറയുന്നത് തന്റെ സൈന്യത്തെ അയോധ്യയിലേക്ക് അയച്ച് ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ. 5 ചാനൽ എന്ന് പറയുന്നത് കവർ സ്റ്റോറിയാണ്. പ്രസിദ്ധീകരിച്ച വാർത്ത എന്ന് പറയുന്നത് ഇന്ത്യയിലെ മുസ്ലിം വംശഹത്യയിൽ RSS മേധാവിക്കെതിരെ ചരിത്രപരമായ നടപടിയെടുത്ത് UN എന്നാണ്. 6 ചാനലാണ് ഗോ ഗ്ലോബൽ കൊമേഴ്സ്. സബ്സ്ക്രൈബേഴ്സ് 12,200. പ്രസിദ്ധീകരിച്ച വാർത്ത എന്ന് പറയുന്നത് ചൈനയ്ക്കും പാകിസ്ഥാനുമെതിരായ പരാജയം സംബന്ധിച്ച് ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നാണ്. 7 ചാനൽ ജുനൈദ് ഹലീം ഒഫീഷ്യൽ. പ്രസിദ്ധീകരിച്ച വാർത്ത 1,000 അസം മുസ്ലിങ്ങൾ താലിബാന്റെ സഹായം തേടി അഫ്ഗാനിസ്ഥാനിലെത്തിയെന്നാണ്. 8 തയബ് ഹനീഫ്. പ്രസിദ്ധീകരിച്ച വാർത്ത രാജ്നാഥ് സിംഗിനും നരവനേയ്ക്കും ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക എന്നത്. 9 ചാനൽ എന്ന് പറയുന്നത് സെയിൻ അലി ഒഫീഷ്യലാണ്. സബ്സ്ക്രൈബേഴ്സ് 1.39 ലക്ഷം. പ്രസിദ്ധീകരിച്ച വാർത്ത ജനറൽ ബിപിൻ റാവത്തിന്റെ മരണത്തിൽ 12 വ്യോമസേന ഉദ്യോഗസ്ഥർ അറസ്റ്റിൽ എന്നാണ്. 10 ചാനൽ എന്ന് പറയുന്നത് മൊഹസിൻ രാജ്പുത് ഒഫീഷ്യൽ എന്നാണ്. പ്രസിദ്ധീകരിച്ച വാർത്ത തമിഴ് ടൈഗേഴ്സ് ബിപിൻ റാവത്തിന്റെ ഹെലികോപ്റ്ററിന് നേരെ റോക്കറ്റ് അയച്ചതിനുള്ള തെളിവുകൾ സൈന്യത്തിന് ലഭിച്ചു എന്നതാണ്. 11 ചാനൽ കനീസ്
ഫാത്തിമ. പ്രസിദ്ധീകരിച്ച വാർത്ത ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനെതിരെ കശ്മീരി മുജാഹിദുകളെ സഹായിക്കാൻ അഫ്ഗാൻ താലിബാനികൾ എത്തുന്നു എന്നതാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.